കർഷക സമരത്തെ ആളിക്കത്തിച്ച് രാജ്യവ്യാപകമായി ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടാകുന്നു ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും രാഹുൽഗാന്ധിയും അണിചേരും പ്രഖ്യാപിച്ച ഭാരത ബന്ധും മോദി വിരുദ്ധ തരംഗം നിലനിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് മധ്യപ്രദേശിലെ മന്ദസോറിൽ പോലീസ് കർഷകരെ വെടിവെച്ചു കൊന്നതിന്റെ രക്തസാക്ഷി ദിനമായ ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധി മന്ദസോറിൽ തന്നെ സമരത്തിൽ അണിചേരുന്നത് കേരളം കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമരം വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ആലോചിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും മുപ്പത്തഞ്ച് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കേന്ദ്ര സർക്കാരിന്റെ കാർഷിക രംഗത്തോടുള്ള നയത്തിൽ പ്രതിഷേധിച്ച് സമരം നടത്താൻ കർഷകർ നിർബന്ധിതരാകുകയായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നിലവിൽ ബി ജെ പി മന്ത്രിമാരടക്കം സമരത്തെ പുച്ഛിച്ചു തള്ളുന്നത് രാജ്യവ്യാപകമായി കർഷകർക്കിടയിൽ രോഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് തുടർന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ പൊതുവികാരമുണ്ടാകും മോദി പ്രഭാവത്തിനെതിരെ ഉയർത്തിക്കാട്ടാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമാകും രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയായ കിസാൻ ഏക്താ മഞ്ചിന്റെയും രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെയും നേതൃത്വത്തിൽ ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് കർഷകർ നിലവിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ അഖിലേന്ത്യാ കിസാൻ സഭയും പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സർക്കാർ ഓഫീസ് സ്തംഭനവും ഹൈവേ ഉപരോധവും അടക്കമാണ് ഇവർ നടത്തുക ഇതോടെ ബി ജെ പിക്ക് വൻ പ്രതിസന്ധിയാകും സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ പച്ചക്കറികൾക്കും അവശ്യ സാധനങ്ങൾക്കും വില കുതിച്ചു കയറി ഉള്ളി ഉരുളക്കിഴങ്ങ് പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ വില അഞ്ചിരട്ടിയോളം വർദ്ധിച്ചു ഇന്ധനവില വർധനയ്ക്കൊപ്പം ഈ വിലക്കയറ്റം കൂടിയായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം വർദ്ധിക്കുകയാണ് ഇതെല്ലാം അതത് സംസ്ഥാനങ്ങളിൽ ബി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി